രാവിലെ തന്നെ 7 മണിക്ക് വോട്ട് രേഖപ്പെടുത്തി. എനിക്ക് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ഇതൊരു വലിയ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെയിറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാരുണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവുമെല്ലാം കൂടിയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ഇന്ത്യ മുന്നണി ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താരതമ്യം ഉണ്ടാകും എന്ന് ഊഹിക്കാൻ കഴിയുക. കേരളത്തിൽ 20-ൽ 20 സീറ്റ് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിച്ചത് കേരളത്തിലെ UDF ആണ്. ആ അജണ്ടയിൽ UDF തീരുമാനിച്ച അജണ്ടയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നിർത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി കൂടി ഞങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട്. ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും BJP നേതൃത്വത്തിലും കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുകയും അതെല്ലാം ഒരു പ്രസക്തിയില്ലാതായി മാറുകയും ചെയ്യുന്ന കാര്യം കൂടിയാണ്. കേരളത്തിലെ അപ്രസക്തരായ ചില ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ BJPയിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ച് അട്ടഹസിച്ച ആളാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉള്ള പല CPM ഇടതുമുന്നണി നേതാക്കളും. തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കണ്ടത് LDFൻ്റെ കൺവീനർ തന്നെ BJPയിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏത് ആയുധം വെച്ചിട്ടാണ് അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ആ ആയുധം തന്നെ അവർക്ക് നേരെ തിരിയുന്ന വിചിത്രമായ രസകരമായ കാഴ്ചയാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടത്. ഞാനൊരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു CEP ജയരാജൻ LDFൻ്റെ കൺവീനറാണോ NDAയുടെ കൺവീനറാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ CPM നേതാക്കളുടെ പ്രസ്താവനകൾ നോക്ക്. MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗുജറാത്തിൽ BJP തൂത്തുവാരും, കോൺഗ്രസ് 100 സീറ്റ് തികച്ചില്ല. അപ്പോൾ അവിടെ ആര് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് 100 സീറ്റ് തികച്ചില്ലെങ്കിൽ ഡൽഹിയിൽ ആരും ഒരു BJP വരണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. അപ്പോൾ LDFൻ്റെ കൺവീനർ മുന്നോട്ട് വന്നവർ BJPയുടെ സ്ഥാനാർത്ഥികൾ ഭയങ്കര മിടുക്കന്മാരാണ്, മിടുമിടുക്കന്മാരാണ്, അവർ വലിയ മുന്നേറ്റം നടത്തും. ഇതെല്ലാം BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. കാരണം അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്നോ അവർ അടിച്ചു കയറുമെന്നോ 100 സീറ്റ് കോൺഗ്രസിൽ കിട്ടില്ലെന്നോ അവരാരും പറയില്ല. പക്ഷേ CPM ആണ് പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ അവർ തമ്മിലുള്ള ബന്ധം പരസ്യമായി. CPM നേതാക്കൾ തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് നിർദ്ദേശിക്കുന്നതിൻ്റെ തെളിവുകളാണ് തൃശ്ശൂരിലെ ഇലക്ഷൻ കമ്മിറ്റി ഹാജരാക്കിയത്. പക്ഷേ CPM മറിച്ച് BJPക്ക് വോട്ട് ചെയ്താലും തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. കാരണം ഇത് പറഞ്ഞ് കേട്ടാൽ വോട്ട് ചെയ്യുന്ന അണികൾ പോലും അവർക്കില്ല. കാരണം നേതാക്കന്മാരെ ഭയപ്പെടുത്തിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അരുവന്നൂർ ബാങ്ക് കേസിൽ അവരെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടാണ് തൃശ്ശൂരിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു ധാരണ ഇവർ തമ്മിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായ വിജയം UDFന് കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് UDF നേതാക്കൾക്ക് UDF സ്ഥാനാർത്ഥിക്കെതിരെ അതെല്ലാം തിരിച്ചടി ഉണ്ടാകുന്ന സംഭവം അതെല്ലാം അവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടികളാണ്. ഒരു നുണബോംബ് വടകരയിലെ സ്ഥാനാർത്ഥി പൊട്ടിച്ചത് ചീറ്റിപ്പോയി, 7 നിലയിൽ ചീറ്റിപ്പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി, പിന്നലെ ഇറങ്ങി. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞാൻ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെയെല്ലാം ജയിലിൽ നിന്ന് പിടിക്കും എന്ന് ഞാൻ പ്രസ്താവന പറഞ്ഞതായി ഒരു പ്രമുഖ ചാനലായ മനോരമയുടെ എംബ്ലം വെച്ചുകൊണ്ട് ഒരു വ്യാജയിറക്കി. ഇതെല്ലാം CPM നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വ്യാജപ്രചരണവും സൈബർ അറ്റാക്കും ഒക്കെ, പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ പറ്റിയുള്ള പ്രബുദ്ധത കേരളത്തിനുണ്ട് എന്ന് ഇവർ വിസ്മരിച്ചു പോയി. അതാണ് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വലിയ തരംഗം ഈ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 20-ൽ 20 സീറ്റ് ജയിക്കുന്നത്.